ഹലോ ഫ്രണ്ട്സ്, നാം എല്ലാവരും ഡെയിലി ക്യാഷ് കൈകാര്യം ചെയ്യുന്നവരാണ്. ബാങ്ക് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് അക്കൗണ്ട് തുടങ്ങിയ വാക്കുകളെല്ലാം നാം പലപ്പോഴും പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ തലമുറ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഡിജിറ്റൽ ബാങ്കിങ്ങുമായി വളരെ പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ഒരു സ്മാർട്ട് ഫോണുള്ള ആർക്കും സ്വന്തം വീട്ടിലിരുന്ന് സ്വന്തം വിരൽ തുമ്പിൽ ഏതൊരു ബാങ്കിൻ്റെ അക്കൗണ്ടും തുടങ്ങാവുന്നതാണ്. എന്നാൽ ഇക്കാലത്തും ചിലർക്കൊക്കെ ഒരു ATM കാർഡ് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാനോ അറിയില്ല. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്കും പഠിക്കാം ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാനുള്ള ABCD. നമുക്ക് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാനായി ആദ്യം വേണ്ടത് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നതാണ്. ബാങ്ക് തരുന്ന ഈ ആപ്ലിക്കേഷനിൽ നാം നമ്മുടെ സ്വന്തം പേര്, വിലാസം, അതുപോലെ തന്നെ വയസ്സ്, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ്, സിഗ്നേച്ചർ ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോപ്പർ ഇൻട്രൊഡക്ഷനാണ്. പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ എന്നാൽ എന്താണ്? ഇത് പണ്ടത്തെ ഒരു സമ്പ്രദായമാണ്. അതായത് പുതിയതായി ഒരാൾക്ക് അക്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നേരത്തെ തന്നെ അക്കൗണ്ടുള്ള ഒരാൾ ഈ പുതിയ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്ന രീതിയാണ് പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ. എന്നാൽ ഇന്നത്തെ കാലത്ത് ബാങ്കുകൾ ഇത് സുതാര്യമാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് സ്വന്തം ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ മറ്റ് രേഖകൾ അല്ലെങ്കിൽ ബാങ്ക് ആവശ്യപ്പെടുന്ന ഏതെങ്കിലും രേഖകൾ സമർപ്പിച്ചുകൊണ്ട് പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പെസിമെൻ സിഗ്നേച്ചർ, അതായത് നമ്മുടെ സിഗ്നേച്ചർ അപ്ലിക്കേഷന് നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി മറ്റൊരു കാർഡ് കൂടി തന്നിട്ടുണ്ടാവും, നമ്മുടെ ഫോട്ടോയും അക്കൗണ്ട് നമ്പറും ഉള്ള ഒരു കാർഡ്, അതിലും കൂടെ നമ്മുടെ സിഗ്നേച്ചർ എൻ്റർ ചെയ്യണം. ഇതെല്ലാം ചെയ്തതിന് ശേഷം നാം ഈ കാര്യങ്ങളെല്ലാം, ഈ രേഖകളെല്ലാം നമ്മുടെ മുമ്പിലുള്ള ബാങ്ക് ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യുക. ബാങ്ക് ഓഫീസർ ഇതെല്ലാം വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം തെറ്റുകളൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി തൃപ്തിപ്പെട്ടാൽ നമുക്ക് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് നടത്തുവാനുള്ള അവസരം തരും. ഇനീഷ്യൽ ഡെപ്പോസിറ്റ് എന്നാൽ ഓരോ ബാങ്കിനും ഓരോ എമൗണ്ട് ആയിരിക്കും. അതായത് നാം ഒരു അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് നിക്ഷേപിക്കേണ്ട ഒരു എമൗണ്ടാണ് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് എമൗണ്ട്. അപ്പോൾ ഈ എമൗണ്ട് നിക്ഷേപിക്കേണ്ടതാണ്. നമ്മൾ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് നടത്തിയാൽ ഉടനെ തന്നെ നമുക്കറിയാം ക്യാഷ് കൗണ്ടറിലാണ് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് നടത്തേണ്ടത്. അപ്പോൾ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് നടത്തിയാൽ ഉടനെ തന്നെ നമുക്ക് ഒരു അക്കൗണ്ട് നമ്പർ അലോട്ട് ചെയ്തു തരും. ശേഷം പാസ്ബുക്കും കൂടെ നമുക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചെക്ക് ബുക്ക് കിട്ടില്ലെന്ന്. ചെക്ക് ബുക്ക് ആക്ച്വലി കസ്റ്റമറുടെ ആവശ്യപ്രകാരം മാത്രം കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. എന്നാൽ ഇന്നത്തെ ബാങ്കുകളെല്ലാം ഒരു എൻവലപ്പ് എന്ന രൂപത്തിൽ, അതായത് ഒറ്റ പാക്കിൽ തന്നെ ATM കാർഡ്, അതുപോലെ തന്നെ പാസ്ബുക്ക്, ചെക്ക് ബുക്ക്, പിന്നെ ഇതെല്ലാം ഉപയോഗിക്കാനും ബാങ്കിൻ്റെ മറ്റ് സർവീസുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുമുള്ള ഒരു പേപ്പറും ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു എൻവലപ്പ് രൂപത്തിൽ നമുക്ക് തരാറുണ്ട്, ഒറ്റ പാക്കേജ് ആയി തരാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാനുള്ള 3 സ്റ്റെപ്സ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഡിജിറ്റൽ ബാങ്കിങ്ങിനെ പറ്റിയ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മെസ്സേജ് ചെയ്യുക. ബൈ യുവസോൺ.